ഹായ് എവ്രിവൺ, കെ എസ് മെട്രോ അവതരിപ്പിക്കുന്ന എഴുത്തോല ക്വിക്ക് നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു കെ എസ് മെന്റാ, വേർ യുവർ ഡ്രീം ജോബ് ഈസ് ജസ്റ്റ് അനദർ റിയാലിറ്റി. കേരള ചരിത്രത്തിൽ ഏവരും കേട്ടിട്ടുള്ള ഒരു വീര കഥാപാത്രമാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിന്ന് നോക്കാം. സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ. പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധങ്ങളിൽ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ നിയന്ത്രണം ഇവർക്കായിരുന്നു. ആദ്യകാല മരക്കാർമാരിൽ പ്രധാനിയാണ് കുട്ടിയാലി. അദ്ദേഹത്തിന്റെ നിരന്തരമായ ആക്രമണം പോർച്ചുഗീസ് കപ്പലുകളുടെ സുഗമമായ നീക്കത്തിന് ഭീഷണിയായി. കുട്ടിയാലിയുടെ മകനാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ. കുഞ്ഞാലി മൂന്നാമൻ പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. 1529 സാമൂതിരിയുടെ അനുവാദത്തോടെ പോർച്ചുഗീസുകാർ ചാലിയത്ത് പണികഴിപ്പിച്ച കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. സാമൂതിരിയുടെ സഹായത്തോടെ കുഞ്ഞാലി മൂന്നാമൻ നിർമ്മിച്ചതാണ് പുതുപ്പണം കോട്ട അഥവാ മരക്കാർ കോട്ട. അക്കാലത്ത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായതും പൊന്നാനിയിൽ ഫാക്ടറി തുടങ്ങാൻ അനുമതി നൽകിയതും സാമൂതിരിയും മരക്കാരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി. കുഞ്ഞാലി നാലാമൻ പുതുപ്പണം കോട്ട മോടിപിടിപ്പിക്കുകയും മൂറുകളുടെ രാജാവ്, ഇന്ത്യാ സമുദ്രത്തിലെ അധിപൻ തുടങ്ങിയ ബിരുദങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കുഞ്ഞാലി നാലാമൻ്റെ പ്രവൃത്തികൾ സാമൂതിരിയെ പ്രകോപിപ്പിച്ചു. സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെയും സംയുക്ത സേന കുഞ്ഞാലി മരക്കാരെ ആക്രമിച്ചു. ഒടുവിൽ സാമൂതിരിയുടെ മുൻപിൽ കീഴടങ്ങിയ കുഞ്ഞാലിയെയും അനുയായികളെയും അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. കുഞ്ഞാലിയെ കുട്ടിയാലി, ചിന്നാലി എന്നീ രണ്ട് സൈനികർക്കൊപ്പം പറങ്കികൾ ഗോവയിലെ ട്രോൺകോ ജയിലിൽ അടച്ചു. പിന്നീട് കുഞ്ഞാലി നാലാമനെ പരസ്യമായി തൂക്കിക്കൊന്നു. യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ കോട്ട ഏതാണ്? ഇതിനുത്തരം അറിയുന്നവർ തീർച്ചയായും താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കെ എസ് മെട്രോ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.